പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഇപ്പൊ ഒരാള് നമ്മളിപ്പോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആൾക്കാർ പല രീതിയിലാണ് പെരുമാറുന്നത് എന്നാലും ഒരാള് മാത്രം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം പറഞ്ഞിട്ട് എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് തോന്നുന്നുണ്ട് ഇപ്പൊ നല്ലത് ചെയ്താലും ടാർഗറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ശരി ആള് അങ്ങനെ കുറിച്ച് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ബിജെപി ആയി പക്ഷേ പുള്ളി ഒരു കശിരാശി ആളാണ് പിന്നെ ഏറ്റവും വലിയ ആള് ആന്റി പിൻബാർ നായർ ആണോ ഇങ്ങനെ കൊറേ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുണ്ട് ഇപ്പൊ വിമർശിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ ലാലേറ്റിനെ പറ്റി സംസാരിക്കുന്നത് ലാലേട്ടൻറെ ഈ അടുത്ത് ഒരു റീ റിലീസ് നടന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അടുത്ത മാത്രമേ ഓടിയുള്ളൂസ് അതെ അതെ ഞാൻ കാണാൻ പറ്റില്ല അസുഖം വളരെ ക്ലാസിക് പടമാണ് കണ്ടവരെയല്ല നല്ല അഭിപ്രായം പറഞ്ഞു ആ കാലത്ത് ഓടന്റെ പടം നല്ല പടം ആയിരുന്നു കാലം തെറ്റിറങ്ങിയ സിനിമ മോനല്ലേ മിക്ക ബെസ്റ്റ് വിടും അധ്യയം പലതും ഫ്ലോപ്പാണ് വലിയ ബെസ്റ്റ് ഫിലിംസ് എല്ലാം ഫ്ലോപ്പ് ആണ് ഇപ്പൊ നമ്മള് ഭയങ്കര ആഘോഷിക്കുന്ന സിനിമ സദ്യ ഞാൻ തിയേറ്റർ പോയി കണ്ട പടമാണ് അന്ന് ഒരുപാട് അന്ന് പറഞ്ഞാൽ നാലഞ്ച് പടങ്ങളൊക്കെ ഇറങ്ങണം അറ്റൈം അപ്പൊ എല്ലാ പടം ഓടില്ല നല്ല എല്ലാ പടം നല്ലാണ് പക്ഷെ എല്ലാം ഓടില്ല കാരണം നാലഞ്ച് പടമൊക്കെ ഇറങ്ങണം ഇപ്പൊ പിൻഗാമി ഫ്ലോപ്പ് ആണ് വിശ്വസിക്കാൻ പറ്റും പിൻഗാമി തെരുമാൻകോമത്ത് ഒന്നിച്ചിറങ്ങിയിട്ട് പെരുമാൻ കോമ്പത്ത് ഓടി പിൻഗാമി ഓടിയ മൂന്നാംപുരം ഓടിയിട്ടില്ല പല പടം അക്കരക്കര ഓടിയിട്ടില്ല ൂആാണ് തുമ്പോടിയിട്ടില്ല എത്രയോ പടങ്ങൾ ഓടാറുണ്ടോ അതുകൊണ്ട് അന്ന് പടം മോശമായിട്ടല്ലോ ഒരുപാട് റിലീസ് വരുമ്പോ എല്ലാം ഓടില്ലേ കൊറേ തിയേറ്ററിൽ അങ്ങനെ ഒരുപാട് പടങ്ങൾക്കും ശമ്പതി പടങ്ങൾ മോലാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ മറ്റല്ലാ പറഞ്ഞു

കുറേ ചവര് പടം വളരെ കുറച്ച് പടങ്ങളെ നല്ലു പക്ഷേ ആവുന്ന പടം പടവ് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല പക്ഷെ എന്നാലിപ്പോ ഒരു വേറെ കാര്യം പറഞ്ഞ ഇപ്പൊ നൂറ് കോടി ഓടി ഒരു പടം രണ്ടു ദിവസം ഓടിയ നൂറ് കോടിയെന്ന് പറയുന്നത് അതല്ലേ കള്ളത്തോ പറഞ്ഞിട്ടുണ്ട് മഞ്ഞുമുപോഷ കളക്ഷൻ അത്ര ഇല്ലെന്ന് പറഞ്ഞു ഒരുപാട് കള്ളത്തുന്നുണ്ട് അല്ലെ ഇപ്പൊ ഒരു പടം നമ്മളിപ്പോ ഇറക്കുമ്പോ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇതുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത്രയും വിട്ട് ഇറക്കുമ്പോൾ പലപ്പോഴും ഒരു ക്വാളിറ്റി കുറഞ്ഞു പറഞ്ഞിട്ട് പല സിനിമയും എന്താ പറയുക അറ്റാക്ക് ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ശരിക്കും എന്താ ഒരു നല്ല പടമാണോ ഇറക്കേണ്ടത് അതോ ചുമ എഫേർട്ട് മാത്രം കൊണ്ട് തോന്നുന്നു എന്റെ കൂട്ടുകാർ പറഞ്ഞ പോലെ ബിരിയാണി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം വളരെ മോശമായിട്ട് ആയിക്കഴിഞ്ഞാ പിന്നെ കഴിക്കാൻ പറ്റുമോ ആ സിനിമ നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട് പിന്നെ പണ്ടല്ല പ്രൊഡ്യൂസേഴ്സ് വീട് വിത്തേക്കാണ് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ സിനിമ പല സിനിമ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനും പെണ്ണുങ്ങൾ കൂടെ നന്ദിമാരോപ്പം നടക്കാൻ വേണ്ടി അതിൻ്റെ ഒപ്പം വളരെ ഒഴപ്പിടാ പടം ഷൂട്ട് ചെയ്യ പിന്നെ സ്ക്രിപ്റ്റ് സ്റ്റോറി കോപ്പി അടിക്കുക ഇങ്ങനെയൊക്കെയാണ് പടപടം ചെയ്യുന്നത് പിന്നെ എഫേർട്ട് പടം കാണാൻ വരുന്ന ആൾക്കാർ എഫേർട്ട് എടുത്ത കാശ് കൊണ്ടാണ് വരുന്നത് അത് നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട് പക്ഷെ എപ്പോഴും എപ്പോഴും പോസിറ്റീവ് ഒരു സിനിമ റിവ്യൂ ആണ് അല്ല രണ്ടും പറയണം പോസിറ്റീവ് നെഗറ്റീവ് പറയണം നെഗറ്റീവ് പറയണം എല്ലാം ഓർമ്മ മാത്രം പറഞ്ഞ റിവ്യൂ അല്ല ചില ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാൽ എൻജോയ് ചെയ്യാം അതും ശരിയല്ല പിന്നെ പലരും ഇവിടെ പോസിറ്റീവ് പറയുന്നത് സിനിമയിൽ കയറാൻ വേണ്ടി മറ്റേയ്ക്കാം രണ്ടും പറയണം ും പറയാണ് നെഗറ്റീവ് ശരിയാണ് കറക്റ്റ് ആണ് ഇപ്പൊ ഒരു ആറാട്ടൻ അല്ലെങ്കിൽ ആറാടുക എന്ന് പറഞ്ഞിട്ട് ട്രെൻഡ് പോലെ കൊണ്ടുവന്നത് അങ്ങനെ അങ്ങനെ ഒരു ഫെയിമിലോട്ട് വന്ന ആളാണല്ലോ അപ്പൊ ആ ഫെയിം എപ്പോഴും നിലനിർത്താൻ പലപ്പോഴും ശ്രമിച്ചത് സിനിമ എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ സിനിമയിലൂടെ പല കാലം എഴുതാറുണ്ട് സിനിമയാണ് സിനിമയിലൂടെ പോപ്പുലർ ആയത് ഞാൻ പല കാര്യങ്ങളും പല കാര്യങ്ങളും ഫിലോസഫി മാറ്റാ പക്ഷെ അവളെ ഏതുമ്പോൾ പറയും എന്ത് തേങ്ങ പറയണ കലാപോണ്ട് ഇടതല്ലേ പിന്നെ ആൾക്കാർക്ക് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനത്തെ പല വീഡിയോസ് ഇടാറുണ്ട് പക്ഷെ അതൊന്നും ട്രോളാവുക വൈറലൊന്നും ആവില്ല